മാന്യമര്യാദയ്ക്ക് വണ്ടി ഓടിക്കാത്തവരെയും യാത്രക്കാരോട് മാന്യമായി പെരുമാറാത്ത ഡ്രൈവർമാരെയും മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 78-കാരിയെ വഴിയിൽ ഇറക്കിവിട്ട ഓട്ടോ ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടിയാണ് MVD സ്വീകരിച്ചത്. അങ്ങാടിപ്പുറം സ്വദേശിനിയായ ശാന്തയെ പാതിവഴിയിൽ ഇറക്കിവിട്ട ഓട്ടോ ഡ്രൈവർ പെരിന്തൽമണ്ണ സ്വദേശി രമേശന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു. ഇതിന് പുറമെ എടപ്പാളിലെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ക്ലാസിൽ പോയി നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഈ മാസം 8-നാണ് പരാതിക്ക് ആസ്പദമായ സംഭവം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അങ്ങാടിപ്പുറം സ്വദേശിയായ ശാന്ത. ഇവർ യാത്ര തുടങ്ങി പകുതി ദൂരം പിന്നിട്ടപ്പോൾ റോഡരികിൽ ഇറക്കിവിടുകയായിരുന്നു. അങ്ങാടിപ്പുറത്തേക്ക് ഓട്ടം വിളിച്ച സ്ത്രീയെയും കൂടെയുള്ളവരെയും റോട്ടിൽ ഇറക്കിവിട്ട് അസഭ്യം പറഞ്ഞുവെന്നാണ് പെരിന്തൽമണ്ണ സബ് RTOയിൽ പരാതി ലഭിച്ചത്. ഞങ്ങൾ ഓട്ടോയിൽ കയറും ചെയ്യാം, ഓട്ടോയിൽ കയറ്റിയപ്പോൾ പിന്നെ കയറിയതിന് ശേഷം അയാളോട് പറഞ്ഞു അങ്ങാടിപ്പുറത്തേക്കാണെന്ന് പറഞ്ഞു. അങ്ങാടിപ്പുറത്തേക്കാണ് പറഞ്ഞപ്പോൾ അയാൾ ചൂടാവാൻ തുടങ്ങി. അങ്ങാടിപ്പുറം നല്ല ബ്ലോക്കാണ്, അത് കാരണം പിന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ നല്ല വാടക വേണ്ടി വരും, പിന്നെ ഞങ്ങളുടെ എണ്ണ വെറുതെ കത്തിപ്പോവല്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വിളിച്ചോളാം, ഓട്ടോ വിളിച്ചിട്ട് ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ തിരിച്ച് വണ്ടി തിരിച്ചു, ഇല്ല ഞാൻ ആക്കിത്തരാ പറഞ്ഞു. വീണ്ടും ഇയാൾ പറഞ്ഞു നല്ല ചാർജ് വേണ്ടി വരും, സാധാ ചാർജൊന്നല്ല, ഞങ്ങൾക്ക് എന്തായാലും നല്ല ചാർജ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയും ചാർജ് തരാനല്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും, സാധാ വാടക എന്ന് പറയുന്നൊരു വാടകയുണ്ട്, അതിനെക്കാട്ടി എന്തെങ്കിലും കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അപ്പം തന്നെ അവിടെ നമ്മളെ ഇറങ്ങണ ഇറക്കത്തിൽ തന്നെ ഇറക്കി വിടുക ചെയ്തത്. ഈ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണേ, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഒരു തുടിയും തന്നെ കയറണ്ടേ? മഴ കൊണ്ട് വന്നാൽ പെയ്താൽ ഞാൻ മുഴുവനെ കൊള്ളണം, അങ്ങനേക്ക് നടക്കാനും വേണ്ടാനും വയ്യേ. മഴ പെയ്താൽ ആ വണ്ടീൻ്റെ ഇടയിലാന്നിട്ട് ഞാൻ പിടിച്ചു നിന്നിന്ന് ആ മരത്തിൻ്റെ പനേര ചോട്ടിൽ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ സംഭവം നടന്നതാണെന്ന് കണ്ടെത്തി. തുടർന്നാണ് ഓട്ടോ ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തത്. 6 മാസത്തേക്കാണ് ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയത്. സംഭവം നടന്നപ്പോൾ 9-ാം തീയതി എടുത്ത് കംപ്ലൈന്റ് കിട്ടി. 9-ാം തീയതി തന്നെ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഡ്രൈവർ ഇതേപോലെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടാൻ വിസമ്മതിക്കുന്ന ആളാണെന്നും ആൾക്കാരെ നിന്നൊക്കെ 2-3 വരട്ടി ചാർജ് വാങ്ങിക്കുന്ന ആളാണെന്നും ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളെ അയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന നിയമത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള എല്ലാ ശിക്ഷാ നടപടികളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് അയാളുടെ 10-7 മുതൽ അയാളുടെ ലൈസൻസ് 6 മാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ അയാൾ IDTR പോയിട്ട് 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. യാത്രക്കാരിൽ നിന്ന് ഇരട്ടി ചാർജ് വാങ്ങിയതായും പരാതി ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന കർശനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങാടിപ്പുറം മേൽപ്പാലം മേഖലയിൽ കടുത്ത ഗതാഗത കുരുക്കാണ്. ഇക്കാരണത്താൽ ഓട്ടോറിക്ഷകൾ ഇതുവഴി പോകാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു 78-കാരിയെ പെരുവഴിയിൽ ഇറക്കിവിട്ടതിനെ ന്യായീകരിക്കാനാകില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഓട്ടോ ഡ്രൈവർക്കെതിരായ നടപടി. News 18 മലപ്പുറം.